എല്ലാവർക്കും നമസ്കാരം. മട്ടുപ്പാവൽ കൃഷിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത്തവണ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും നിയന്ത്രണങ്ങൾക്കൊക്കെ ഇടയിലൂടെയാണ് ഓണം കടന്നുപോയത്. പക്ഷേ ഇത്തരത്തിലുള്ള ടഫ് സിറ്റുവേഷൻസ് എല്ലാം പലപ്പോഴും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും അതല്ലെങ്കിൽ പുതിയ പുതിയ ഒരുപാട് വാതിലുകളും തുറക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ കൊറോണ കാലത്തിൻ്റെ ഈ ലോക്ക്ഡൗണിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവുകളിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പേരെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതായിരിക്കും. ഒരുപാട് പേര് വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി തുടങ്ങി, അതല്ലാതെ കുറച്ച് സ്ഥലമുള്ളവർ അല്ലെങ്കിൽ ഉള്ള സ്ഥലപരിമിതിയിൽ ടെറസിലും പറമ്പിലും ഒക്കെ ആയിട്ട് അത്യാവശ്യത്തിന് വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളോ ഒക്കെ കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഈ എല്ലാ ബുദ്ധിമുട്ടുകളുടെ ഇടയിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മുളക് കൃഷിയെ പറ്റിയാണ്. എല്ലാ വീടുകളിലേക്കും ദിവസവും ആവശ്യമുള്ള, അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും കൃഷി ചെയ്തിരിക്കേണ്ട ഒരു വിളയും കൂടിയാണ് മുളക്. അപ്പോൾ മുളക് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു രണ്ടോ മൂന്നോ ഗ്രോ ബാഗോ ചട്ടിയോ വെക്കാനുള്ള സ്ഥലമുള്ള ആർക്കും വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളക് സുഖമായി കൃഷി ചെയ്യാം. അപ്പോൾ മുളക് കൃഷിയുടെ വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്ന് ഓടിച്ച് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എല്ലാ കൃഷിയിലെയും പോലെ തന്നെ മുളക് കൃഷിയിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിത്ത്, അതുപോലെ നമ്മുടെ പോട്ടിംഗ് മിശ്രിതം, പിന്നെ നമ്മുടെ വളപ്രയോഗവും, അതുപോലെ കീടങ്ങളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കലുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം വിത്തിലേക്ക് പോകാം. മുളക് കൃഷി ചെയ്യാൻ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്കിനി കടയിൽ നിന്നുള്ള വിത്തൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലത്തും എല്ലാം വളരെ എളുപ്പമായിട്ട് മുളക് കൃഷി ചെയ്യാം. മുളക് കൃഷി ചെയ്യാൻ നമ്മുടെ അടുക്കളയിലുള്ള മുളക് തന്നെ മതി. നമ്മൾ പൊടിപ്പിക്കാനൊക്കെ വാങ്ങുന്ന ചുവന്ന മുളക്. അപ്പോൾ അതിൽ തന്നെ പലതരം വെറൈറ്റികൾ വരുന്നുണ്ട്. നമ്മുടെ കാശ്മീരി ചില്ലി, അതല്ലെങ്കിൽ നമ്മുടെ വറ്റൽ മുളക്, അതല്ലെങ്കിൽ പിരിയ മുളക്, അങ്ങനെ പലതരം വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് നമുക്കതിൻ്റെ വിത്ത് നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മുളക് എടുത്തിട്ട് അതിൽ നിന്നുള്ള വിത്തെടുത്താൽ മതി. അതല്ലെങ്കിൽ അത് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ തന്നെ അടിയിൽ ഒരുപാട് ചിലപ്പോൾ വിത്തുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഇപ്പം ഞാനിവിടെ പിരിയൻ മുളകിൻ്റെ വിത്ത് അടുക്കളയിൽ നിന്ന് എടുത്തതും അതല്ലാതെ വാങ്ങിയ വിത്ത് രണ്ടും കൃഷി ചെയ്തിട്ടുണ്ട്. രണ്ടും ഞാൻ കാണിച്ചു തരാം. രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല വിളവിൽ. അപ്പോൾ മുളക് കൃഷിയിലും നമ്മൾ തക്കാളിയിലും വഴുതനയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വിത്ത് പാവി മുളപ്പിച്ച് തൈകളുടെ അല്പം വലുതായ ശേഷം പറിച്ച് നടന്നതാണ് മുളക് കൃഷിയിലും നല്ലത്. അപ്പോൾ നമ്മൾ മുളകിൻ്റെ വിത്തുകൾ നമുക്കൊരു സീഡ്ലിംഗ് ട്രൈ ഉള്ളവർക്ക് സീഡ്ലിംഗ് ട്രൈയിലോ, അതല്ലെങ്കിൽ ചെറിയ കപ്പ് ചട്ടികളിലോ കപ്പുകളിലോ, അതല്ലെങ്കിൽ ഗ്രോ ബാഗിലോ തന്നെ നമുക്ക് വിത്തുകൾ പാകി മുളപ്പിക്കാം. അപ്പോൾ വിത്തുകൾ നമുക്ക് മുളപ്പിക്കണമെങ്കിൽ നമുക്ക് വെറുതെ ചകിരിച്ചോറിലോ വേണമെങ്കിൽ മുളപ്പിക്കാം. അതെല്ലാം മണ്ണുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നവർക്കാണെങ്കിൽ പോട്ടിംഗ് മിക്സിലും മുളപ്പിച്ചെടുക്കാം. വിത്തുകൾ മുളപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് ഇലകൾ വന്നതിന് ശേഷം ഒരിത്രയെങ്കിലും വലുതായതിന് ശേഷം നമുക്ക് ഈ തൈകൾ പറിച്ചു നടാം. പറിച്ചു നടുമ്പോഴാണ് നമുക്കിനി നമ്മുടെ പോട്ടിംഗ് മിശ്രിതത്തെ പറ്റി ചിന്തിക്കേണ്ടത്. നമുക്ക് പോട്ടിംഗ് മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മണ്ണുള്ളവരാണെങ്കിൽ സാധാരണ മണ്ണ് ഉപയോഗിച്ച് മണ്ണും കുമ്മായവും ചാണകപ്പൊടിയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിശ്രിതം യൂസ് ചെയ്യാം. അതല്ല, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ചകിരിച്ചോറും കമ്പോസ്റ്റും വേണമെങ്കിൽ ചാണകപ്പൊടിയും ചേർത്തുള്ള പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കാം. പിന്നെ മുളക്, തക്കാളി ഇതൊക്കെ കൃഷി ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ മണ്ണിനടിയിൽ വളരുന്ന വിളകൾ കൃഷി ചെയ്യുമ്പോൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ അങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടാഷ്യവും കാൽഷ്യവും ഒക്കെ ധാരാളം വേണ്ടി വരും. പ്രത്യേകിച്ച് തക്കാളിയിലും മുളകിലൊക്കെ പൂ കൊഴിച്ചിലൊക്കെ വരുമ്പോൾ പലപ്പോഴും കാൽഷ്യത്തിൻ്റെയോ പൊട്ടാഷ്യത്തിൻ്റെയൊക്കെ കുറവുണ്ടാവാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കൂടെ ഒരല്പം എല്ലുപൊടി, അത് ബോൺമീൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ആപ്ടെക്കിൻ്റെയൊക്കെ സൂപ്പർ മീല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലുപൊടി ബേസായിട്ടുള്ള പലതരം ജൈവ വളങ്ങളുണ്ട്, അതൊക്കെ അതിലേതെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുട്ടത്തോട് നന്നായി പൊടിച്ച് നമ്മുടെ പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർക്കാം. അപ്പോൾ ഈ എല്ലുപൊടിയും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സ്ലോ റിലീസിംഗ് ആണ്. നമുക്ക് എല്ലുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൃഗങ്ങളുടെയൊക്കെ എല്ല് പൊടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നത്
ദ്രവിച്ചു ചേരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഗുണം മണ്ണിൽ ശരിക്ക് കിട്ടണമെങ്കിൽ ഒരു 2-3 മാസമെങ്കിലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ പോട്ട് മിശ്രിതം തയ്യാറാക്കുമ്പോൾ തന്നെ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് പോട്ട് മിശ്രിതം തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ തൈകൾ പറിച്ച് ഇതിലേക്ക് നടാം. ചെറിയ ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് ഒരു തൈ തന്നെ വെച്ചാൽ മതി. ഞാൻ സ്ഥലപരിമിതി കാരണം ഞാൻ 2 വെക്കാറുണ്ട്. തൈകൾ വെച്ച ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നന്നായി നനച്ച് കൊടുത്തതിന് ശേഷം തൈകളൊരു അല്പം വലുതായി ഒരു 2 കഴിഞ്ഞ് ഒരു 5-6 വന്നതിന് ശേഷം നമുക്ക് ആദ്യത്തെ വളമിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളമിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ആദ്യത്തെ ഒരു 2 വേണമെങ്കിൽ നമുക്ക് കൂടുതൽ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചതോ അങ്ങനത്തെ ഒഴിച്ചു കൊടുത്തെങ്കിൽ ചെടി നന്നായി വളരാനത് സഹായിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചാണകപ്പൊടിയും കമ്പോസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം. 2 ഇടവിട്ട് നമുക്ക് കൊടുക്കാം. ഇനി വീട്ടിൽ വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ അടുപ്പിലെ ചാരം, അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റുന്നതിനും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വളപ്രയോഗം നമ്മൾ ഓരോ 2 നമുക്ക് മുളകിന് വളമിട്ട് കൊടുക്കണം. ഒരു 3-4 കഴിയുമ്പോൾ ഏകദേശം 1-1.5 ആകുമ്പോൾ മുളക് പൂവിട്ട് തുടങ്ങും. അപ്പോൾ ഈ മുളകിൽ പലർക്കും വരാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു തക്കാളിയിലേക്കെ പോലെ തന്നെ ചെറിയ രീതിയിലുള്ള പൂ കൊഴിച്ചിലൊക്കെ മുളകിലും ഉണ്ടാകാം. പൂകളുടെ തണ്ട് മഞ്ഞ നിറമായിട്ട് അത് കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ഈ എല്ല് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടാഷ്യമൊക്കെ നമുക്ക് ധാരാളം കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നന്നായി പൂവിടുകയും കായ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടാനും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മുളക് കൃഷിയിൽ നേരിടുന്ന പ്രധാന കീടശല്യങ്ങളെ പറ്റിയും മറ്റ് അസുഖങ്ങളെ പറ്റിയും നോക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ കീടശല്യം ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്, കീടങ്ങൾ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തുടക്കം മുതലേ കീടങ്ങളെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചാരം വെതനാം. അതല്ലെങ്കിൽ നമുക്ക് മുളകിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലകളുടെ അടിയിൽ വരുന്ന മുഞ്ഞ പോലെയുള്ളതോ അതല്ലെങ്കിൽ വെള്ളീച്ചകൾ ഇങ്ങനത്തെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞിവെള്ളം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം നമുക്ക് നേർപ്പിച്ച് 2-3 ദിവസം ഇടവിട്ട് ചെടികളുടെ ഇലയുടെ അടിയിലൊക്കെ നന്നായി വീഴുന്ന തരത്തിൽ തളിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പാട പോലെ രൂപം കൊള്ളുന്നത് കാരണം ഒരുവിധം കീടങ്ങളുടെയൊക്കെ ആക്രമണത്തിൽ നിന്നും അത് ചെടികളെ സംരക്ഷിക്കും. അപ്പോൾ നമുക്കിനി ഇലകുരുടിപ്പിലേക്ക് വരാം. ഇലകുരുടിപ്പിന് പലതരം കാരണങ്ങളുണ്ട്. ചെടികളുടെ ഇല ചുരുളാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് വരുന്ന പലതരത്തിലുള്ള സ്ട്രെസ്സുകളാണ്. അപ്പോൾ ഈ ഇലകുരുടിപ്പിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനെ നേരിടാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കീടങ്ങളുടെ ശല്യമാകാം അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത് നമുക്ക് ചെടികളുടെ അടിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കീടങ്ങളുടെ ശല്യമുണ്ടെങ്കിൽ. അതിപ്പോൾ മുഞ്ഞ പോലെയോ അങ്ങനെയുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെടികളുടെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കീടങ്ങളാണെങ്കിൽ നമുക്ക് ആ കീടങ്ങളെ അകറ്റാനുള്ള ഏതെങ്കിലും ജൈവ കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ വേപ്പെണ്ണ പോലെയോ അതല്ലെങ്കിൽ സോപ്പ് ലൈന് പോലെയോ അങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഇലകുരുടിപ്പിനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ വേനലിലാണെങ്കിൽ വെള്ളക്കുറവ് കൊണ്ട് ഇലകുരുടിപ്പുണ്ടാവാം, വർഷക്കാലത്താണെങ്കിൽ വെള്ളം കൂടിയത് കാരണവും ഇലകുരുടിപ്പുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെടികളുടെ അടിയിലെ മണ്ണ് നോക്കിക്കഴിഞ്ഞാൽ മണ്ണൊക്കെ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെള്ള പ്രശ്നമുണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമുക്ക് വേണ്ട രീതിയിൽ വെള്ളം കൊടുക്കുകയോ അതല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ പോട്ട് മിശ്രിതമൊക്കെ നന്നായി ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇലകുരുടിപ്പിനെയും നമുക്ക് തടയാൻ പറ്റും. പിന്നീട് വരാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പോട്ടി മിശ്രിതം തിക്കാകുകയും അതിൽ വേണ്ടത്ര എയറേഷൻ ഇല്ലാതെ വരികയും ഓക്സിജൻ്റെ കുറവൊക്കെ വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഫംഗൽ ഡിസീസിനും കാരണമാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓക്സിജൻ്റെ കുറവ് വരികയും അതുപോലെ ഫംഗൽ ഡിസീസൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഇലകുരുടിപ്പിനുള്ള ഒരു പ്രതിവിധിയാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം H2O2, അതായത് നമ്മുടെ വെള്ളവും അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഓക്സിജനും. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലെ ഈ ഒരു എക്സ്ട്രാ ഓക്സിജൻ വളരെ ലൂസ്ലി ബോണ്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വിഘടിച്ച് ആ ഓക്സിജൻ റിലീസാവും. അപ്പോൾ അത് നമ്മൾ മണ്ണിലേക്ക് ഒഴിച്ച് നമ്മളത് ഡൈലൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഇലകളുടെ മീതയും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് പലതരത്തിലുള്ള ഫംഗൽ ഡിസീസുകളെ ചെറുക്കാൻ സഹായിക്കും. അത് മുളകിനും തക്കാളിയിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3
ഗ്രോ ബാഗ് വെക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട മുളക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്തുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉള്ള സ്ഥലത്ത് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മുളക് തൈയെങ്കിലും കൃഷി ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് സാധാരണ പച്ചമുളകോ അതല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട കാന്താരി മുളകോ ഏത് വേണമെങ്കിലും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത തവണ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.